കല്ലിൻ്റെ ഇനാമൽ നശിക്കുന്നതിന് ഏറ്റവും ശരിയായ കാരണം. വാട്ട് മേ ബി ദ കറക്റ്റ് റീസൺ ഫോർ ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഇനാമൽ ഓഫ് ടൂത്ത്? മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ് പല്ല്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കേടുവരുന്നതും പല്ല് തന്നെ. ഏറെ നാൾ മണ്ണിൽ കിടന്നാലും കേടുവരാത്ത പല്ല് വായ്ക്കകത്തിരിക്കുമ്പോൾ എളുപ്പത്തിൽ കേടുവരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണിത്. അതിനെ നശിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. എന്നാൽ പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു. ഇതിൻ്റെ ഫലമായി ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ആസിഡ് ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്നു. ഇതിന് ഏറ്റവും അനുയോജ്യമായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വസ്തുക്കളെ വലുതായി കാണുന്നതിന് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ്. ദ ലെൻസ് യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്പ് ടു മാഗ്നിഫൈ ഒബ്ജക്ട്സ്. രണ്ട് തരം ലെൻസുണ്ട്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെ കോൺവെക്സ് ലെൻസ് എന്നും മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയിരിക്കുന്നവയെ കോൺകേവ് ലെൻസ് എന്നും പറയുന്നു. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു അഥവാ കൺവേർജ് ചെയ്യുന്നു. എന്നാൽ കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു, അതായത് ഡൈവേർജ് ചെയ്യുന്നു. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ നാം ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാറുണ്ടല്ലോ. ഇതൊരു കോൺവെക്സ് ലെൻസാണ്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ നാം ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അത് കോൺവെക്സ് ലെൻസാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏതിലാണ് വലിയ പ്രതിബിംബം ലഭിക്കുക? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാർജസ്റ്റ് ഇമേജസ് ഒബ്റ്റെയിൻഡ്? പ്രതിപതിപ്പിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണല്ലോ കോൺവെക്സ് ദർപ്പണം. അതുപോലെ പ്രതിപതിപ്പിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതാണ് കോൺകേവ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണത്തിൽ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുന്നത്, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. കോൺവെക്സ് ദർപ്പണം നാം ഉപയോഗിക്കുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം, റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. എന്നാൽ കോൺകേവ് ദർപ്പണം വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ പ്രകാശത്തെ സമാന്തരമായി പ്രതിപതിപ്പിക്കാനുള്ള കഴിവും കോൺകേവ് ദർപ്പണത്തിന് ഉണ്ട്. അതുകൊണ്ട് കോൺകേവ് ദർപ്പണം നാം ഉപയോഗിക്കുന്നത് ഷേവിംഗ് മിററിലും അതുപോലെ ടോർച്ചിലെ റിഫ്ലക്ടറുമായി ഉപയോഗിക്കുന്നു. നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രതിബിംബം രൂപപ്പെടുന്നത് കോൺകേവ് മിറർ ആയിരിക്കും. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് പെയർസ്? ഇവിടെ കോൺവെക്സ് ദർപ്പണം അതിൻ്റെ പ്രതിബിംബം എങ്ങനെയാണ് രൂപീകരിക്കുന്നത്, ആ ദർപ്പണം എവിടെയാണ് നാം ഉപയോഗിക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം കോൺവെക്സ് ദർപ്പണം വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് തരുന്നത്. ആ കോൺവെക്സ് ദർപ്പണം നാം ഉപയോഗിക്കുന്നത് റിയർ വ്യൂ മിററായിട്ടാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ കൂടുതൽ പശ്ചാത്തല വിസ്തൃതി കിട്ടുന്ന പ്രതിബിംബമാണ് കോൺവെക്സ് ദർപ്പണം. തന്നിരിക്കുന്ന അഞ്ച് ഓപ്ഷനുകളിൽ നിന്നും
എ എന്ന് നൽകിയിരിക്കുന്ന ഓപ്ഷനാണ് അനുയോജ്യം. അതായത് കോൺവെക്സ് ദർപ്പണം, വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം, റിയർ വ്യൂ മിറർ, കൂടുതൽ പശ്ചാത്തല വിസ്തൃതി കിട്ടുന്ന പ്രതിബിംബം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഉപ്പുവെള്ളത്തെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കാൻ കഴിയുന്ന സസ്യം. എ ഹെർബ് ദാറ്റ് ക്യാൻ സർവൈവ് സോൾട്ട് വാട്ടർ ആൻഡ് ഫ്ലഡിംഗ്. അതിനുത്തരം ഓപ്ഷൻ ബി നെല്ലാണ്, അതായത് പാഡി.